ഈ മകന്റെ ബോഡി വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ആരെങ്കിലും അമ്മയുടെ അടുത്ത് വന്നിട്ട് ഇതിന്റെ മകന് സംഭവിച്ച ദുരന്തം എന്താണെന്ന് പറയാൻ ശ്രമിച്ചായിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കിടക്കുമ്പോ അത് എനിക്കറിയാം, അമ്മ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോ അക്ഷയും ദേവരാഗും അവര് വന്നിരുന്നു. അക്ഷയും ദേവരാഗും രണ്ടു മൂന്ന് ഫ്രണ്ട്സും ഗേൾസും. അപ്പൊ ഞാൻ വെച്ച ഞാൻ എത്ര 3 ദിവസം ഞാൻ എന്റെ അടുത്ത് ചോദിച്ചേത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാത്തത് മോനെ എന്ന് ഞാൻ കൈ പിടിച്ചു. അപ്പൊ ഞാൻ കുനിഞ്ഞു നിന്ന് കരി, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ സൂയിസൈഡ് ചെയ്തെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഒറ്റ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. 3 ദിവസമായിട്ട് അവൻ കുനിഞ്ഞിരുന്ന് കരയുന്നുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ അറിയുന്നേ അക്ഷയന് ഇതിൽ പങ്കുണ്ടെന്ന് ഹസ്ബൻഡാ പറയുന്നത്. ഞാൻ പറയാൻ കാരണം പറഞ്ഞാല് സോളിഡ് ആയിട്ടുള്ള ഒരു എനിക്കുള്ള ഒരു പ്രൂഫ് കിട്ടിയായിരുന്നു. കിട്ടിയാന്നില്ല, ഞാൻ വന്നത് 18-ാം തീയതി രാത്രി അവിടുന്ന് കയറുന്നത്. 19-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് ഉറങ്ങുന്നു. 19-ാം തീയതി ഫുൾ ഡേ, 19-ാം തീയതി നൈറ്റ്. ഇത്രയും സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. 2 നൈറ്റും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ 2 ഡേയിലും ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. 20-ാം തീയതി അവൻ്റെ ബോഡി കൊണ്ടുവരുന്നു. അപ്പോൾ 2-3 നൈറ്റും ഞാൻ ഉറങ്ങാതിരിക്കുക. എനിക്ക് എൻ്റെ മാനസികാവസ്ഥ ഏതെന്ന് എനിക്കറിയില്ല. ആ ഒരു പരുവത്തിൽ ഇരിക്കുമ്പോഴാണ് ബോഡി കൊണ്ടുവരുന്നത്. ബോഡി കൊണ്ടുവന്നിട്ട് അത് ചടങ്ങിന് കൊണ്ടുപോയി, സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോയി. ഇളയ മകനാ കൂടെ കൊണ്ട് പോയത്. എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് കാണാൻ വയ്യ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. കുറച്ച് തന്നെ ഒരു 100-150 മീറ്റർ അപ്പുറത്ത് എൻ്റെ ഒരു കുടുംബ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് നേരം വീട്ടിലകത്ത് തന്നെ ഇരുന്നപ്പോൾ അവിടെ മൊത്തം കരച്ചിലിൻ്റെ ഒരു ബഹളവും വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ. എനിക്ക് 1-ാമത് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല 3 ദിവസമായി. 2 ദിവസമായിട്ട് 3 നൈറ്റ് ഉറങ്ങിയിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു ഫീലിങ്ങിന് ഞാൻ അങ്ങനെ ഇരിക്കുക. പിന്നെ ഈ വിഷമവും ഇതും കൂടെ കണ്ട് കരച്ചിലൂടെ കേട്ടപ്പോഴേ എൻ്റെ സമനില തെറ്റിയ പോലത്തെ ഇതായിപ്പോ. ഞാൻ കുറച്ച് ദൂരെ മാറി അങ്ങിരുന്നു, വീട്ടിന്റെ തൊട്ടിൽ മാറിയിരുന്നു. സംസ്കാര ചടങ്ങുകളൊന്നും അങ്ങ് പങ്കെടുത്തില്ല. ഇല്ല, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു. പറഞ്ഞിട്ട് കൊണ്ടുപോയതേ ഉള്ളൂ. കൊണ്ടുപോയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് അങ്ങ് മാറി അങ്ങിരുന്നു. വീട്ടിൽ നിന്നുള്ള സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറിയിരുന്നു. കരച്ചിൽ കേൾക്കുന്നു, പല രീതിയിലുള്ള കരച്ചിൽ വരുന്നു. അമ്മ കരഞ്ഞിട്ടില്ല, അത് കണ്ണീർ പോലും വന്നിട്ടില്ല. ഇല്ല ഇല്ല, ഈ ദിവസങ്ങളിലൊന്നും ഇഷ്ടമില്ല ഞാൻ കരയുന്നത്. അപ്പൊ ഞാൻ അവന്റെ മുൻപ് ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്തിയില്ല. അങ്ങനെ കരയണ്ടെന്ന് വാശി കാണിച്ച അമ്മ അങ്ങനെ പിടിച്ചു നിൽക്കണ്ട. അന്നത്തെ ദിവസം മോന്റെ അടുത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ പുറത്ത് മാറിയിരിക്കുകയായിരുന്നു. മാറിയിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് സ്കൂളിലുള്ള കോളേജിലുള്ള കുറച്ച് കുട്ടികൾ വരുന്നത് കണ്ടു. ഏകദേശം 10-15 or 20 കുട്ടികൾ വരും. ഞാനൊരു കസേരയിൽ പോയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞ തല ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു തലയ്ക്ക് പെരുപ്പും ഈ ഉറക്കമാണോ വിശപ്പാണോ വിഷമാണോ. ഞാനിങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു 3 കുട്ടികൾ വന്നു. എൻ്റെ അടുത്ത് ഒരു 3 കുട്ടികളാണ് ഞാൻ കണ്ടുള്ളത്. ഏകദേശം ഒരു രൂപം പോലെ 2 പെൺകുട്ടികളുണ്ടെന്ന് മനസ്സിലായി. ഒരു ആൺകുട്ടിയുണ്ട്. എൻ്റെ തോളിലോട്ട് വന്നിട്ട് ഇങ്ങനെ പിടിച്ചു. തോളിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ കസേരയിൽ ഇരിക്കുമ്പോൾ കെട്ടിപ്പിടിക്കും പോലെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ചെവിയിലോട് അടുത്ത് വന്നിട്ട് അങ്ങളെ ഞാൻ സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരാണ് നമ്മൾ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു അർത്ഥ ബോധാവസ്ഥയിൽ കേട്ടുകൊണ്ടിരിക്കുക, സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് പോകണം, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് നമുക്ക് ജീവിതകാലം മൊത്തം ഒരു സമാധാനം കിട്ടില്ല. ആ കുട്ടി പറയുന്നില്ല. ആണും ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറയൂ പറ മക്കളെ എന്ന് പറഞ്ഞു. അപ്പം എന്താ കാര്യം? ഒന്നുകിൽ അമ്മയുടെ അടുത്ത് പറയണം, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയണം സിദ്ധാർത്ഥൻ്റെ. അത് ഈ രണ്ടുപേരല്ലാതെ വേറെ ആരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും അല്ലെങ്കിൽ എങ്ങനെയാവും നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഇന്ന് ചെവിയുടെ അടുത്ത് നിന്നിട്ട് പെട്ടെന്നങ്ങ് പറയുക. ഇത്ര ഞാൻ എടുക്കുന്ന സമയമൊന്നും എടുക്കുന്നില്ല, പക്ഷെ അവർ പെട്ടെന്ന് പറയുക. ഞാൻ വീണ്ടും പറഞ്ഞു പറയൂ എന്താണെന്ന് പറയുമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സെൻറ്റൻസ് പറയുക, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ തല വെട്ടു എന്ന് പറഞ്ഞേക്കാണ് ആംഗ്ലേയെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഈ ആരാണ് സിഞ്ചോ എന്ന് പറഞ്ഞ്. ഇത് സിഞ്ചോ തല വിട്ടു എന്ന് പറഞ്ഞേക്കുക. ഇത് പറഞ്ഞാൽ കോളേജിൽ നിന്നും പറഞ്ഞു വിട്ടു, ഇവിടെ നടന്നു ഒന്നും പറയല്ലേ. അപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്താണ് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി. അതുവരേക്കും ഞാൻ ആത്മഹത്യയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു മക്കളെ പറയാം എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളെ സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ്, റഹാന്, ഡാനിഷ്, ഈ എങ്ങനെ പറയാൻ കാര്യം, ഈ പേര് ഞാൻ പറയാൻ കാര്യം, ഈ പേര് ഫെമിലിയറാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് വൈഫ് വിളിക്കുമ്പോഴും അവൻ വിളിക്കുമ്പോഴും വീട്ടിൻ്റെ റൂമിൻ്റെ അകത്ത് ഇവർ 3 പേരല്ലേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ. അക്ഷയ്, ഈ റഹാൻ എന്നുള്ള പേരും അക്ഷയ് എന്നുള്ള പേരും ഡാനിഷ് എന്നുള്ള പേരും ഇവൻ്റെ ഏറ്റവും തിക്ക് ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഒരു റൂമിലാക്കിയത് റൂമേഴ്സ്. അപ്പോൾ ഈ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം.
പറഞ്ഞു സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയ് ഡാനിഷും റഹാനും റൂമിലിട്ട് സിദ്ധാർത്ഥന റൂമിലിട്ട് തീർത്തിട്ട് ചെയ്തതാണ് അങ്കിൾ എന്ന് വേറെ ഒന്നും പറഞ്ഞില്ല. ഇത് കൊലപ്പെടുത്തി കെട്ടി തൂക്കി എന്നുള്ള വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നില്ല. റൂമിലിട്ട് തീർത്തിട്ട് ചെയ്തതാണെങ്കിൽ കേസ് വിട്ടുകളയല്ലേ, ഇത് പറഞ്ഞു കേസ് വിട്ടുകളയല്ലേ. ഞാൻ ഈ പകുതി ബോധത്തിലിരിക്കണ എൻ്റെ മൊത്തം ബോധം പോയ പോലെ ഞാൻ വീണ്ടും അങ്ങനെ വീണ്ടും തളർന്നു പോയി. എനിക്ക് നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞു നമ്മൾ തീരെ ബോധം കെട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നിരിക്കണ ആ രീതി പോലെ അങ്ങ് ഇരുന്നു. ഒരു സ്ഥലകാല ബോധം ഇല്ല എനിക്കിത് കേൾക്കാം, എനിക്ക് ആരാണ് പറയുന്നതൊന്നുമില്ല, എനിക്ക് ശരീരം മൊത്തം കുഴഞ്ഞു പോയി. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. അവരെ എപ്പോഴും പോയെന്നും അറിയില്ല. ഇത് പറഞ്ഞു പറഞ്ഞ അവരങ്ങ് പെട്ടെന്ന് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ മുഖം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ ഇരിക്കുക, അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ശബ്ദം മാത്രം കേൾക്കുന്നു, ശബ്ദം മാത്രം. എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കാര്യം എന്റെ ബാക്കിലാണ് നിൽക്കുന്നത് അവര്. എന്റെ ബാക്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, രണ്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു. രണ്ട് പെൺകുട്ടി, എന്റെ ഉദ്ദേശം രണ്ട് പെൺകുട്ടി. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണല്ലോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ബാക്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കും പോലെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാ. അപ്പൊ ആരും സംശയിക്കൂല, കാരണം അവര് പേടിച്ചിട്ടാണെന്നുള്ള പിന്നെ മനസ്സിലായത്. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ